ഒരു ചെറിയ ചിന്ത നിങ്ങളോടൊപ്പം വന്ന് പങ്കുവയ്ക്കട്ടെ. മത്തായി എഴുതിയ സുവിശേഷം 8-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ ഒന്ന് കൊണ്ടുവരികയാണ്. മത്തായി എഴുതിയ സുവിശേഷം 8-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യം വളരെ സുപരിചിതമായ ഒരു വാക്യമാണ്. അവിടെ ഇങ്ങനെ വായിക്കുന്നു, അത് കേട്ടിട്ട് യേശു അതിശയിച്ചു, പിൻചെല്ലുന്നവരോട് പറഞ്ഞു, ഇസ്രായേലിൽ കൂടെ ഇത്ര വലിയ വിശ്വാസം കണ്ടിട്ടില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. നമ്മളൊത്തിരി കേട്ടിട്ടുള്ള വേദവാക്യമാണ്, വേദഭാഗമാണ്, നമ്മളൊത്തിരി ചിന്തിച്ചിട്ടുള്ളതാണ്. നമുക്കറിയാം യേശുവിൻ്റെ അടുക്കൽ ഒരു ശതാധിപൻ കടന്നുവന്ന് ഒരാവശ്യം പറയുന്നതിനോടുള്ള ബന്ധത്തിൽ അദ്ദേഹം പറയുന്ന ചില വാക്കുകളോട് യേശു പ്രതികരിക്കുന്ന ഒരു പ്രതികരണമാണ് നമ്മൾ ആ വായിച്ച 10-ാം വാക്യം എന്ന് പറയുന്നത്. അതിൻ്റെ 5-ാം വാക്യം മുതലാണ് നമ്മൾ വായിച്ചു വരുമ്പോൾ ആ ഭാഗം കാണുന്നത്. അവിടെ പറയുന്നു, അവൻ കപ്പർണഹൂമിൽ എത്തിയപ്പോൾ ഒരു ശതാധിപൻ വന്ന് യേശുവിനോട്, കർത്താവേ, എൻ്റെ ബാല്യക്കാരൻ പക്ഷവാതം പിടിച്ച് കഠിനമായി വേദനപ്പെട്ട് വീട്ടിൽ കിടക്കുന്നു എന്ന് അപേക്ഷിച്ച് പറഞ്ഞു. അവനവനോട്, ഞാൻ വന്ന് അവനെ സൗഖ്യമാക്കും എന്ന് പറഞ്ഞു. യേശു കർത്താവ് ഈ മനുഷ്യൻ വന്ന് പറഞ്ഞ് അദ്ദേഹം അവിടെ നമ്മൾ ആദ്യത്തെ വാക്യം വായിച്ചപ്പോൾ അവിടെ യേശുവിനോട് അവിടെ വന്ന് ഒന്ന് സൗഖ്യമാക്കണം എന്നൊന്നും അദ്ദേഹം ആവശ്യപ്പെട്ടില്ല. അദ്ദേഹം അങ്ങനെയൊന്നും പറഞ്ഞില്ല. ബാല്യക്കാരൻ ദീനമായി കിടക്കുന്നു എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. ഇദ്ദേഹം ഈ യേശുവിൻ്റെ അടുക്കൽ വരുമ്പോൾ തന്നെ ഇദ്ദേഹത്തിൻ്റെ മനസ്സിലൊരു കണക്കുകൂട്ടലുണ്ട്. ഈ ശതാധിപൻ്റെ മനസ്സിലൊരു കണക്കുകൂട്ടലുണ്ട്. അത് മറ്റൊന്നുമല്ല, യേശുവിനെ എവിടെ വെച്ച് കണ്ടുമുട്ടുന്നുവോ അവിടെ എൻ്റെ ആവശ്യം ഞാൻ പറയുക. യേശുവിനെ വിളിച്ചുകൊണ്ട് വീട്ടിലോട്ട് വരണമെന്നൊന്നും വലിയ ആഗ്രഹത്തോടൊന്നും അല്ല ഇദ്ദേഹം പോയത്. അങ്ങനെയൊരു കണക്കുകൂട്ടലുമില്ല. കാരണം യേശു ഭയങ്കര തിരക്കുള്ള ഒരാളല്ലേ, ഒത്തിരി ശുശ്രൂഷകൾ ചെയ്യുന്ന ഒരാളല്ലേ. അപ്പോൾ അതിൻ്റെ ഇടയിൽ, ഈ തിരക്കിൻ്റെ ഇടയിൽ യേശുവിനെ വഴിമാറ്റി എൻ്റെ വീട്ടിലോട്ടൊക്കെ ഒന്ന് കൊണ്ടുവന്ന് വരണ്ട, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. യേശു എവിടെ നിൽക്കുന്നുവോ അവിടെ ഞാൻ യേശുവിനെ പോയി കണ്ടുമുട്ടുക, യേശുവിനെ അവിടെ ചെന്ന് കാണുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് ഇദ്ദേഹം പോകുന്നത്. എന്നിട്ട് അവിടെ നിന്നുകൊണ്ട് തന്നെ യേശുവിനോട് കാര്യം പറഞ്ഞ് യേശുവിനെ കൊണ്ട് കാര്യം സാധിപ്പിക്കുക, ഇത്രയേ ഉള്ളൂ ഇദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. യേശുവിനെ വിളിച്ചുകൊണ്ട് പോകാനൊന്നുമല്ല അയാൾ വന്നത്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം അത്രയും മാത്രം പറഞ്ഞ്, എൻ്റെ ബാല്യക്കാരൻ പക്ഷപാതം പിടിച്ച് കിടക്കുന്നു, പക്ഷപാതം പിടിച്ച് കഠിനമായി വേദനപ്പെട്ട് വീട്ടിൽ കിടക്കുന്നു എന്നപേക്ഷിച്ച് പറഞ്ഞു. അപ്പം ആ ബാല്യക്കാരൻ്റെ വേദന മനസ്സിലാക്കാൻ കഴിഞ്ഞ ഒരു നല്ല ശതാധിപൻ. ഞാൻ ആ കുറിവാക്യം വായിച്ചതിൻ്റെ ചിന്തയിലേക്ക് നിങ്ങളെ ഒന്ന് കൊണ്ടുവരാൻ തുടങ്ങുക. അതിനുള്ള ഒരു അടിസ്ഥാനമാണ് ഞാൻ ഇട്ടുവരുന്നത്. അവിടെ നമ്മൾ വായിച്ച ഒരു വാക്യം ഇങ്ങനെയാണ്, ഇത് കേട്ടിട്ട് യേശു അതിശയിച്ചു. അതാണ് എൻ്റെ മനസ്സിൽ ഉടക്കിയ ഒരു പദം, യേശു അതിശയിച്ചു. നമുക്കറിയാം സുവിശേഷങ്ങളിൽ കൂടെയൊക്കെ നമ്മൾ യേശുവിൻ്റെ ശുശ്രൂഷയെ നോക്കി പോകുമ്പോൾ യേശു ചെയ്ത പലതും കണ്ടിട്ട് കണ്ടവരും അനുഭവിച്ചവരും അതിശയിച്ചിട്ടുണ്ട്. കാറ്റിനെ ശാസിച്ചപ്പോൾ, കുഷ്ഠരോഗിയെ സൗഖ്യമാക്കിയപ്പോൾ, പക്ഷപാതക്കാരനെ എഴുന്നേൽപ്പിച്ചപ്പോൾ, മരിച്ചവരെ ഉയർപ്പിച്ചപ്പോൾ, ഇതെല്ലാം യേശു ചെയ്തപ്പോൾ കണ്ടവരും കേട്ടവരും അതിശയിച്ചിട്ടുണ്ട്. എന്നാൽ ഇവിടുത്തെ വിഷയം അതല്ല, ഇവിടെ യേശു അതിശയിച്ച ഒരു വിഷയമാണ് നമ്മൾ കാണുന്നത്. മറ്റുള്ളവരതിശയിച്ചതല്ല, യേശു അതിശയിച്ച ഒരു വിഷയം, അങ്ങനെയൊരു വിഷയം ഉണ്ടായിട്ടുണ്ട്. അതാണ് ഈ മനുഷ്യൻ്റെ അനുഭവത്തിൽ നിന്ന് കാണുവാൻ കഴിയുന്നത്. അപ്പം എന്താണ് ഈ യേശുവിനെ ഇത്രയും അതിശയിപ്പിച്ചത്? അതാണ് എന്നെ ചിന്തിപ്പിച്ചത്. ഈ മനുഷ്യൻ്റെ വാക്കുകളൊക്കെയാണ് യേശുവിനെ അതിശയിപ്പിച്ചത്. അപ്പം തന്നെ ഒന്ന് എൻ്റെ മനസ്സിൽ ഉടക്കിയ ഒന്നാമത്തെ ഒരു ചിന്ത ഇതാണ്, ഈ ബാല്യക്കാരൻ്റെ വേദന മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ശതാധിപൻ. ഓർക്കണം, ഒരു ശതാധിപൻ എന്നൊക്കെ പറയുമ്പോൾ നല്ല ഉയർന്ന ഉദ്യോഗസ്ഥനായിട്ടൊക്കെ ഇരിക്കുന്ന മനുഷ്യനാണ്. അദ്ദേഹത്തിന് ഈ ബാല്യക്കാരൻ്റെ വേദന മനസ്സിലാക്കേണ്ട നിലയിലേക്കൊന്നും ഇറങ്ങിപ്പോകേണ്ട കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. അത് വേറെ ആരെയെങ്കിലും ഏൽപ്പിച്ചാൽ മതി,
അവിടെയുള്ള മറ്റാരെങ്കിലും അയാളുടെ അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള ആരെങ്കിലും ഏൽപ്പിച്ചിട്ട് പറയാം അവനെ ആശുപത്രിയിലോട്ട് അങ്ങോട്ട് കൊണ്ടുപോകും അല്ലെങ്കിൽ വൈദ്യൻ്റെ അടുക്കലോട്ട് കൊണ്ടുപോകും എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചിട്ട് ഇദ്ദേഹത്തിന് പോകാനുള്ളതേ ഉള്ളൂ. അദ്ദേഹത്തിന് അത്രയും ഇറങ്ങിച്ചെന്നൊന്നും പല്ലിയക്കാരൻ്റെ കാര്യത്തിലൊന്നും നോക്കേണ്ട കാര്യമൊന്നും ഇല്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള ഒരു ബാല്യക്കാരനൊരു പ്രയാസം വന്നപ്പോൾ ആ പ്രയാസത്തെ മനസ്സിലാക്കാൻ ആ വേദന ഉൾക്കൊണ്ടുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പദവിയൊക്കെ വിട്ട് അദ്ദേഹത്തിൻ്റെ സ്ഥാനവും മാനവുമൊക്കെ വിട്ട് ഇറങ്ങി യേശുവിൻ്റെ അടുക്കൽ വരുന്ന ഒരു മനുഷ്യൻ. അത് യേശുവിനെ അതിശയിപ്പിച്ചിട്ടുണ്ട്. മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ വേറെ ആരെങ്കിലും വിടത്തേ ഉള്ളായിരുന്നു. പക്ഷെ ഇത് യേശുവിനെ അതിശയിപ്പിച്ചു. എന്താ ഞാൻ ഒന്ന് പറയാം, അത് യേശുവിൻ്റെ ഒരു സ്വഭാവത്തിൻ്റെ ഒരു 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 നിഴൽ അവിടെ കാണാം. കഷ്ടമനുഭവിക്കുന്നവരുടെ വേദന മനസ്സിലാക്കി പാപത്തിൽ കഴിയുന്ന എൻ്റെയും നിങ്ങളുടെയും ഗതികെട്ട് മനസ്സിലാക്കി രക്ഷയ്ക്ക് വേറെയൊരു മാർഗമില്ലെന്ന് മനസ്സിലാക്കി സ്വർഗത്തിലെ പദവികൾ വിട്ട് ഇറങ്ങി വന്ന ഒരേശുവിൻ്റെ അതേ പ്രകൃതമാണ്, അതിൻ്റെ ഒരു നിഴലാണ് ഈ മനുഷ്യനിൽ യേശുവിന് കാണാൻ പറ്റിയത്. കൂടെയുള്ളവൻ്റെ വേദന മനസ്സിലാക്കി, തന്നേക്കാൾ താണവനാണ്, തന്നേക്കാൾ സ്ഥാനവും പദവിയും വരുമാനം കൊണ്ടും ജോലി കൊണ്ടും എല്ലാം തന്നേക്കാൾ താണ ആളാണ് ഈ ബാല്യക്കാരൻ. പക്ഷേ അവന് വേണ്ടി ഇറങ്ങി പുറപ്പെട്ട ഒരു ശതാധിപൻ, ഇതാ യേശുവും കാണിച്ചത്. ഞാനും നിങ്ങളും പാപത്തിൽ കടന്ന് പാപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ യാതൊരു മാർഗവുമില്ലാതെ നിത്യ നരകത്തിനും മരണത്തിനും വേണ്ടി വിധിക്കപ്പെട്ടിരുന്ന നമ്മെ രക്ഷിക്കുവാൻ വേണ്ടി തൻ്റെ പദവികൾ വിട്ട് നമ്മുടെ അവസ്ഥ കണ്ട് മനസ്സിലായി ഇറങ്ങി വന്ന ഒരു മനുഷ്യനായി ഇറങ്ങി വന്ന്. ഫിലിപ്പിയ ലേഖനത്തിൽ അതാണ് പറയുന്നത്. പൗലോസ് ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 5 മുതലുള്ള വാക്യങ്ങളിൽ പറയുന്നത്, ക്രിസ്തുയേശുവിലുള്ള ഈ മനോഭാവം നിങ്ങളിൽ ഉണ്ടാകട്ടെ, ഈ മനസ്സ് നിങ്ങളിൽ ഉണ്ടാകട്ടെ എന്ന് പറയുന്നത്. അതാണ് ഈ മനുഷ്യന് വാസ്തവത്തിൽ കിട്ടിയത്. യേശുവിനെ അതിശയിപ്പിച്ചു. അത് യേശുവിനെ അതിശയിപ്പിച്ചു. ഇന്ന് പകൽ ഈ മനോഭാവം നമുക്കുണ്ടോ എന്നുള്ളതൊന്ന് ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. പ്രിയരെ, നമുക്കറിയാം ഈ മാർച്ച് മാസം എന്ന് പറയുന്നത് നമ്മൾ പങ്കുവയ്ക്കലിൻ്റെ ഒരു മാസമായിട്ടൊക്കെ വേർതിരിച്ചിരിക്കുകയാണ്. അതിനകത്ത് നമ്മൾ പങ്കുവയ്ക്കലെന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വേർതിരിക്കുന്നത് നമ്മുടെ സമയം വേർതിരിക്കുന്നു, ദൈവവചനം പങ്കുവയ്ക്കാനായിട്ട് വേർതിരിക്കുന്നു, നമ്മുടെ പ്രാർത്ഥനയ്ക്കുള്ള സമയങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ടൊക്കെ നമുക്കുള്ള സമയങ്ങളും കാര്യങ്ങളും ഒക്കെ നമ്മൾ വേർതിരിക്കുന്നു, കൂട്ടായ്മയ്ക്കായിട്ട് വേർതിരിക്കുന്നു. അപ്പം ഇതൊക്കെ നമ്മൾ പങ്കുവയ്ക്കലിൻ്റെ ഒരു സമയം കൂടിയാണ് ഈ മാർച്ച് മാസം എന്ന് പറയുന്നത്. ഈ മനുഷ്യൻ പങ്കുവയ്ക്കുകയാണ്. ഈ മനുഷ്യൻ തൻ്റെ സമയവും എല്ലാം ഈ ബാല്യക്കാരന് വേണ്ടി പങ്കുവയ്ക്കുകയാണ്. അതുകൊണ്ടാണ് അദ്ദേഹം ഇറങ്ങി വന്നത്. അദ്ദേഹം ഇറങ്ങി വന്ന് യേശുവിൻ്റെ അടുക്കൽ ചെന്ന് യേശുവിനെ കണ്ടുപിടിച്ചു, തപ്പിപ്പിടിച്ചു, എവിടെയാണ് എന്ന് മനസ്സിലാക്കി ഇയാൾ യേശുവിൻ്റെ അടുക്കൽ ചെന്നു. ചെന്ന് അദ്ദേഹം യേശുവിനോട് പറയുകയാണ്, എൻ്റെ ബാല്യക്കാരൻ ഇങ്ങനെ ദീനം പിടിച്ച് വേദന, അദ്ദേഹം പറഞ്ഞ വാക്കുകൾ നോക്കിക്കുക, എൻ്റെ ബാല്യക്കാരൻ പക്ഷവാതം പിടിച്ച് കഠിനമായി വേദനപ്പെട്ട് വീട്ടിൽ കിടക്കുന്നു എന്ന് അപേക്ഷിച്ച് പറഞ്ഞു. അപ്പോൾ ആ മനുഷ്യൻ്റെ വേദന ശരിക്കും മനസ്സിലാക്കിയൊരു മനുഷ്യൻ, മറ്റുള്ളവരുടെ വേദന മനസ്സിലാക്കി അവർക്ക് വേണ്ടി എന്തെങ്കിലും ഒന്ന് പങ്കുവയ്ക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ? നമ്മുടെ സമയം, നമ്മുടെ പ്രാർത്ഥനാ ജീവിതം, ദൈവവചനത്തിൽ കൂടെ അവർക്കൊരാശ്വാസത്തിൻ്റെ വാക്ക്, ഇതൊക്കെയാണ് നമ്മൾ ചെയ്യുവാൻ ദൈവം ആഗ്രഹിക്കുന്നത്. യേശു ക്രിസ്തു കാണിച്ച മാതൃക. അത് കഴിഞ്ഞ് അങ്ങോട്ട് താഴോട്ട് പോകുമ്പോൾ പിന്നെ നാം കാണുന്നത് അതിൻ്റെ 7-ാം വാക്യത്തിലോട്ടൊക്കെ വരുമ്പോൾ അവനവനോട് ഞാൻ വന്ന് അവനെ സൗഖ്യമാക്കാമെന്ന് പറഞ്ഞു. അതിന് ശതാധിപൻ, കർത്താവേ, അങ്ങൻ്റെ പുരയ്ക്കകത്ത് വരുവാൻ ഞാൻ യോഗ്യനല്ല, ഒരു വാക്ക് മാത്രം കൽപ്പിച്ചാൽ എൻ്റെ ബാല്യക്കാരൻ സൗഖ്യം വരും. യേശുവിനെ അതിശയിപ്പിച്ച് അടുത്ത കാര്യം അതാണ്. ഈ മനുഷ്യൻ പറയുകയാണ്, അങ്ങൻ്റെ പുരയ്ക്കകത്ത് വരാൻ ഞാൻ യോഗ്യനല്ല. ഞാൻ വിചാരിച്ചു ഒരു പക്ഷേങ്കിൽ നമ്മളാണെങ്കിലും ഒരു ചിലപ്പോൾ
നമ്മളാണെങ്കിലും ചിലപ്പോൾ പറഞ്ഞു പോകും, കാരണം ഇത്രയും വലിയൊരു മനുഷ്യനായ യേശു എൻ്റെ ചെറിയ വീട്ടിൽ വന്നു കയറുന്നത് എങ്ങനെയാണെന്നൊക്കെയുള്ള സാഹചര്യം കൊണ്ടൊക്കെ ചിലപ്പോൾ നമ്മൾ പറയും, അയ്യോ അങ്ങോട്ട് വരണ്ട. അവിടെ അത് മാത്രമല്ല, യേശു വരുമ്പോൾ ഓർക്കണം യേശുവിൻ്റെ കൂടെ ഒത്തിരി പേരുണ്ട്, 12 ശിഷ്യന്മാരുണ്ട്, വേറെ ഒരു പുരുഷാരം കുറേയുണ്ട്, ഇവരെല്ലാം കൂടെ ചേർന്നാണ് യേശുവിനോടൊപ്പം വരുന്നത്. അപ്പോൾ ഇത്രയും പേരെ എൻ്റെ വീട്ടിലോട്ട് കയറ്റാൻ, അല്ലെങ്കിൽ അവരെ എല്ലാവരും കൂടെ സൽക്കരിക്കാൻ, അവർക്കെല്ലാവർക്കും കൂടെ വേണ്ടതൊക്കെ ഒന്ന് കൊടുക്കാനുള്ള സൗകര്യമൊന്നും എൻ്റെ വീട്ടിലില്ല, അതുകൊണ്ട് അങ്ങോട്ട് വരണ്ടെന്നൊക്കെ ചിലപ്പോൾ നമ്മളാണെങ്കിലും പറഞ്ഞു പോകും. പക്ഷേ ഞാൻ വിചാരിക്കുന്നു ഈ മനുഷ്യനെ സംബന്ധിച്ചിട്ട് ഇദ്ദേഹം ഒരു ശതാധിപനാണ്. അപ്പം നല്ല ഉയർന്ന ജോലിയിൽ, ഒരു പക്ഷെങ്കിൽ ഗവൺമെൻറ്റിൽ നിന്ന് ക്വാർട്ടേഴ്സിയൊക്കെ കാണും, നല്ല വീടൊക്കെ കാണും, അല്ലെങ്കിൽ അല്ലെങ്കിൽ തന്നെ നല്ല ശമ്പളവും കാര്യങ്ങളും ഒക്കെ ഉള്ള ഒരു മനുഷ്യനായതുകൊണ്ട് അദ്ദേഹത്തിന് നല്ലൊരു വീടൊക്കെ കാണും. എന്നിട്ടും പറയുകയാണ്, എൻ്റെ വീട്ടിൽ വരുവാൻ, അങ്ങ് എൻ്റെ വീട്ടിലോട്ട് വരാൻ ഞാൻ യോഗ്യനല്ല. പക്ഷേ യേശുവിനെ അത് ഒരു കാര്യം, പക്ഷേ യേശുവിനെ അതിശയിപ്പിച്ചത് എന്താണെന്ന് എനിക്ക് മനസ്സിലായത് ഇങ്ങനെയാണ്. ഈ 9 വാക്യമാണ് യേശുവിനെ അതിശയിപ്പിക്കാൻ കാരണമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അദ്ദേഹം പറയുകയാണ്, ഞാനും അധികാരത്തിൽ കീഴുള്ള മനുഷ്യനാകുന്ന ആ പദമാണ് ഞാനും എന്ന ആ പദം. അപ്പോൾ അദ്ദേഹം പറഞ്ഞതിൻ്റെ സാരം എന്തുവാ? യേശുവിനോടാണ് ഈ പറയുന്നതെന്ന് മനസ്സിലാക്കണം. യേശുവിനോട് പറയുകയാണ്, ഇദ്ദേഹം പറയുകയാണ് ഞാനും. അപ്പം അദ്ദേഹം പറഞ്ഞതിൻ്റെ സാരം ഇത്രയേ ഉള്ളൂ, യേശു അധികാരമുള്ള മനുഷ്യനാണെന്ന് അങ്ങേരെ അദ്ദേഹം അംഗീകരിക്കുക. അതാണ് യേശുവിനെ അതിശയിപ്പിച്ചത്. ആരാ ഈ പറയുന്നതെന്നും മനസ്സിലാക്കണം. ഒരു ശതാധിപനാ, യഹൂദനല്ല. ശതാധിപൻ എന്ന് പറയുമ്പോൾ സാധ്യത കൂടുതലും ഇദ്ദേഹം റോമൻ പൗരനായിട്ട്, അല്ലെങ്കിൽ റോമാക്കാരനായിരിക്കണം, അല്ലെങ്കിൽ ആ നിലയിലുള്ള ഏതെങ്കിലും ഒരു മനുഷ്യനായിരിക്കണം. ഒരു യഹൂദനാകാൻ സാധ്യതയില്ല. അതിന് അതിൻ്റെ തെളിവാണ് താഴോട്ട് വരുമ്പോൾ യേശു പറയുന്ന ഒരു വാക്ക് ഞാൻ വായിച്ചു കേൾപ്പിക്കാം. അപ്പം യഹൂദനല്ലാത്ത ഒരു മനുഷ്യൻ യേശുവിനെ അംഗീകരിക്കേണ്ടിയ യാതൊരു കാര്യവുമില്ലാത്തൊരു മനുഷ്യൻ, ആ മനുഷ്യൻ പറയുകയാണ് ഞാനും എന്ന് പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞ ആ ശതാധിപൻ പറഞ്ഞതിൻ്റെ സാരം, അങ്ങ് അധികാരമുള്ളവനാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു, അങ്ങ് അധികാരമുള്ളവനാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു, അതുകൊണ്ടാണ് പറയുന്നത് ഞാനും എന്ന് പറഞ്ഞപ്പോൾ അങ്ങക്ക് അധികാരമുണ്ട്, അതുപോലെ അല്ലെങ്കിൽ എൻ്റേതായ എൻ്റെ തലത്തിൽ എനിക്ക് അധികാരമുണ്ട്. അദ്ദേഹം അവിടെ വിവരിക്കുന്നുണ്ട്, ഞാനും അധികാരത്തിൽ കീഴിലുള്ള മനുഷ്യനാകുന്നു, എൻ്റെ കീഴിൽ പടയാളികളുണ്ട്, ഞാൻ ഒരുത്തനോട് പോക എന്ന് പറഞ്ഞാൽ പോകുന്നു, മറ്റൊരുത്തവനോട് വരിക എന്ന് പറഞ്ഞാൽ വരുന്നു, എൻ്റെ ദാസനോട് ഇത് ചെയ്യുക എന്ന് പറഞ്ഞാൽ. അപ്പം എൻ്റേതായ എൻ്റെ ആ സർക്കിളിൽ, എൻ്റെ മേഖലയിൽ എനിക്ക് എൻ്റെ നിലയിൽ ഒരു അധികാരമുണ്ട്. അതുപോലെ ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട്, അങ്ങയ്ക്ക് സകലത്തിൻ്റെ മേലും അധികാരമുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഈ വാക്കാണ് യേശുവിനെ അതിശയിപ്പിച്ചത്, ഞാനും എന്ന ആ ഒരു പദം. അധികാരത്തിൻ്റെ കീഴിലുള്ളവനാണ്, അതിൻ്റെ അർത്ഥം അങ്ങയ്ക്ക് അധികാരമുണ്ടെന്ന് ആ മനുഷ്യൻ അംഗീകരിച്ചു. ഇതിലാണ് യേശു പ്രതികരിച്ചിട്ട് പറയുന്നത്, ഇത് കേട്ടിട്ട് യേശു അതിശയിച്ചു, പിൻചെല്ലുന്നവരോട് പറഞ്ഞു, ഇസ്രായേലിൽ കൂടെ ഇത്ര വലിയ ഇതാണ്. ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇദ്ദേഹം ഇസ്രായേലിയനല്ല എന്ന് ഞാൻ ചിന്തിക്കാൻ കാരണം ഇതാണ്. ഈ വാക്കാണ് യേശു പറഞ്ഞ ഈ ഒരു വാക്ക, ഇസ്രായേലിൽ കൂടെ ഞാൻ ഇത്ര വലിയ വിശ്വാസം കണ്ടിട്ടില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട്. അപ്പം ഇയാൾ ഇസ്രായേലിയനല്ല എന്നുള്ളത് ഏറെക്കുറെ അതിൽ നിന്ന് ഉറപ്പായി. ഇസ്രായേലിയനല്ലാത്ത ഒരുവൻ യേശുവിൻ്റെ അധികാരത്തെ അംഗീകരിക്കുകയാണ്. യേശുവിൻ്റെ അധികാരത്തെ മനസ്സിലാക്കിക്കൊണ്ടാണ് ഇദ്ദേഹം യേശുവിൻ്റെ അടുക്കൽ വന്നത്. ആ മനുഷ്യൻ പറഞ്ഞ വാക്കുകളാണ് യേശുവിനെ അതിശയിപ്പിച്ചത്. എന്നിട്ട് യേശു പറയുകയാണ്, 11 വാക്യത്തിൽ, കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും അനേകർ വന്ന് അബ്രഹാമിനോടും ഇസാക്കിനോടും യാക്കോബിനോടും കൂടെ സ്വർഗരാജ്യത്തിൽ പന്തിയിലിരിക്കും, എന്നാൽ രാജ്യത്തിൻ്റെ പുത്രന്മാരെയോ ഏറ്റവും പുറത്തുള്ള ഇരുളിലേക്ക് തള്ളിക്കളയും, അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. ഈ മനുഷ്യൻ്റെ വാക്കുകൾ യേശുവിനെ അതിശയിപ്പിച്ചു. ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ നിർത്തുമ്പോൾ, തുടർന്നുള്ള ശുശ്രൂഷയ്ക്ക് വേണ്ടി, ആരാധനയ്ക്ക് വേണ്ടിയും ദൈവവചന ശുശ്രൂഷയ്ക്ക് വേണ്ടിയൊക്കെ നമ്മൾ സമയം വെറുതിരിക്കുകയാണ്. വർഷിപ്പ് ടീം ആരാധനയ്ക്ക് വേണ്ടി ഒരുങ്ങുകയാണ്. നമ്മൾ അല്പസമയം ആരാധനയ്ക്ക് വേണ്ടി എടുക്കുവാൻ പോകുക. എന്നാൽ ഞാൻ എൻ്റെ വാക്കുകൾക്ക് അവസാന കുത്തിടാൻ തുടങ്ങുമ്പോൾ ഞാൻ ഇങ്ങനെ പറയട്ടെ, യേശുവിനെ അതിശയിപ്പിക്കുന്ന ഒരു വാക്ക് ഇന്ന് പകൽ
നമുക്കൊന്ന് പറയാൻ പറ്റുമോ? യേശുവിനെ അതിശയിപ്പിക്കുന്ന ഒരു വാക്ക്. ആ വാക്ക് രണ്ട് തരത്തിലാണ് വരുന്നത്. ഒന്ന്, ഒരാരാധനയുടെ മനോഭാവത്തിൽ യേശു ആരാന്ന് മനസ്സിലാക്കി യേശുവിന് കൊടുക്കേണ്ട മഹത്വവും ബഹുമാനവും നാം കൊടുക്കുമ്പോൾ, യേശുവിൻ്റെ അധികാരത്തെ നാം മനസ്സിലാക്കിയാൽ അത് നമ്മൾ ചെയ്യുമ്പോൾ യേശുവിനെ അതിശയിപ്പിക്കും. രണ്ട്, നമ്മുടെ വിശ്വാസമാണ് യേശുവിനെ അതിശയിപ്പിക്കാൻ പോകുന്നത്. വിശ്വാസത്തിൻ്റെ ഒരു വാക്കിന്ന് പകൽ ഇരിക്കുന്ന ഇടത്തിരുന്നു കൊണ്ട്, ഇരിക്കുന്ന സാഹചര്യ ആയിരിക്കുന്ന സാഹചര്യത്തിനകത്തിരുന്നു കൊണ്ട് വിശ്വാസത്തിൻ്റെ ഒരു വാക്ക് പറയാൻ ഇന്ന് പകൽ തയ്യാറാകാമെങ്കിൽ അത് യേശുവിനെ അതിശയിപ്പിക്കും. ഒരു കാര്യം ഞാൻ ഉറപ്പ് പറയാം, യേശുവിനെ അതിശയിപ്പിക്കുന്ന ഒരു വാക്ക് ഇന്ന് പകൽ നമ്മുടെ അകത്തു നിന്ന് വരാമെങ്കിൽ നമ്മുടെ വിഷയത്തിൻ്റെ മുകളിൽ ഒരു വിടുതൽ ഉറപ്പാണ് എന്ന് ഞാൻ ഇന്ന് പകൽ നിങ്ങൾക്ക് തറപ്പിച്ച് പറയാം. നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വിഷയത്തിലായിരിക്കാം, നിങ്ങളുടെ കുടുംബത്തിൻ്റെ വിഷയത്തിലായിരിക്കാം, നിങ്ങളുടെ ഭൗതിക മണ്ഡലങ്ങളിലായിരിക്കാം, ഏതു വിഷയം ശുശ്രൂഷയോടുള്ള ബന്ധത്തിലായിരിക്കാം, ഏതു വിഷയത്തിലായിരുന്നാലും ഇന്ന് പകൽ യേശുവിനെ അതിശയിപ്പിക്കുന്ന ഒരു വാക്ക് പറയാമോ? കർത്താവേ, ഞാൻ വിശ്വസിക്കുന്നു, ഇത് മാറ്റുവാൻ അങ്ങയ്ക്ക് കഴിയും എന്ന് ഹൃദയത്തിൻ്റെ അകത്ത്. ചുമ്മാ അതൊരു ജൽപ്പനമല്ല ഞാൻ ഈ പറയുന്നത്. ചുമ്മാ താൻ ഇവിടുന്ന് ദൈവദാസന്മാർ അങ്ങനെ പറയുന്നത് കൊണ്ട് പറയുന്ന ഒരു ജൽപ്പനവാക്കല്ല ഞാനീ പറയുന്നത്. ഞാൻ പറയുന്നത് ഹൃദയത്തിൻ്റെ അകത്തു നിന്ന് വിശ്വാസത്തിൻ്റെ വാക്ക് വന്നിട്ട് പറയണം. ആ മനുഷ്യൻ പറഞ്ഞതുപോലെ, ഞാനും അധികാരത്തിൻ്റെ കീഴിലുള്ളവനെന്ന് പറഞ്ഞപ്പോൾ യേശു അധികാരമുള്ളവനാണെന്ന് വിശ്വസിച്ചുകൊണ്ട് ഇന്ന് പകൽ നിങ്ങളുടെ സാഹചര്യത്തെ, നിങ്ങളുടെ അവസ്ഥയെ, നിങ്ങളുടെ ചുറ്റുപാടിനെ മാറ്റുവാൻ കഴിയുന്ന ഒരു യേശുവിൻ്റെ അടുക്കലാണ് നിങ്ങൾ ഇരിക്കുന്നതെന്ന് പൂർണ്ണമായി നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ, അത് നിങ്ങൾ ഇരിക്കുന്നിടത്ത് ഇരുന്നു കൊണ്ട് ഇന്ന് പകൽ പറയാമെങ്കിൽ, ഈ പ്രാർത്ഥന കഴിയുന്നതിന് മുൻപേ നിങ്ങളുടെ വിഷയത്തിന് ദൈവത്തിൻ്റെ അപ്രൂവൽ അതിൻ്റെ മേൽ വീഴുമെന്ന് ഞാൻ ഉറപ്പു തരാം. വിശ്വസിക്കൂ, ഇന്ന് പകൽ യേശുവിൻ്റെ കൂടെ ഇരിക്കുന്നത് വെറുതെയായി പോകില്ല. നിങ്ങൾക്ക് വേണ്ടി ദൈവം അത്ഭുതം ചെയ്യാൻ പോവുകയാണ്.